भारत माता की पीएम नरेंद्र मोदी जी की भारत माता की പ്രിയപ്പെട്ടവരെ, ലോകാരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി ഇതാ വീണ്ടും കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ ഇത് മൂന്നാമത്തെ തവണയാണ് നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നത്. ചരിത്രവും പാരമ്പര്യവും ആധ്യാത്മികതയും സംസ്കാരവും കുടികൊള്ളുന്ന ഈ ശബരീശന്റെ മണ്ണിലേക്ക്, അയ്യപ്പ സ്വാമിയുടെ മണ്ണിലേക്ക് ഞാൻ ആരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ എല്ലാ മലയാളികൾക്കും വേണ്ടി ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, 18 മലകളുടെ മുകളിൽ അയ്യപ്പ സ്വാമി കുടികൊള്ളുന്നു. പമ്പാ നദിയുടെ ഓരങ്ങളിൽ ആധ്യാത്മികതയും ചരിത്രവും പാരമ്പര്യവും, ചരിത്ര പ്രസിദ്ധമായ മരാമൺ കൺവെൻഷനും അതുപോലെ തന്നെ ഹിന്ദുമത പരിഷത്തും എല്ലാം സമഞ്ജസമായി നിൽക്കുന്ന മതനിരപേക്ഷതയുടെയും സൗഹാർദ്ദത്തിന്റെയും മണ്ണാണ് പത്തനംതിട്ട. പത്തനംതിട്ടയിലേക്ക് നരേന്ദ്രമോദിജി വരുമ്പോൾ, എല്ലാ പ്രാവശ്യവും നരേന്ദ്രമോദിജി വരുമ്പോൾ സമ്മാനങ്ങളുമായിട്ടാണ്, മലയാളികൾക്ക് സമ്മാനങ്ങളുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം പത്തനംതിട്ടയുടെ മണ്ണിൽ കാലുകുത്തിയപ്പോൾ ഒരു സന്തോഷ വാർത്ത നമ്മൾ കേട്ടു, കണ്ടു. കഷ്ടപ്പെടുന്ന റബ്ബർ കർഷകർക്ക് റബ്ബർ കയറ്റുമതിയുടെ ഇൻസെന്റീവ് 5 രൂപ അധികം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. അത് ഈ നാട്ടിലെ റബ്ബർ കർഷകർക്ക് വലിയ അനുഗ്രഹമായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദിജി കേരളത്തിലെ ജനങ്ങളുടെ വികസനം, കേരളത്തിലെ പുരോഗതി, കേരളത്തിലെ സമ്പൽ സമൃദ്ധമാക്കാനാണ് കഴിഞ്ഞ 10 വർഷവും പരിശ്രമിച്ചത്. 10 വർഷം നരേന്ദ്രമോദിജി കേരളത്തെ കൈയയച്ച് സഹായിച്ചു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ കേരളത്തിൽ നിന്നുള്ള MPമാരെ തെരഞ്ഞെടുത്തയക്കാനാണ് മലയാളികൾ തീരുമാനിച്ചിരിക്കുന്നത്. ആറ്റിങ്ങലിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ അനുഗ്രഹം തേടാൻ ശ്രീ വി മുരളീധരൻജി ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ സ്ഥാനാർത്ഥി. പത്തനംതിട്ടയിൽ നിന്ന് അനിൽ കെ ആന്റണി മോദിജിയുടെ അനുഗ്രഹം തേടാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. കോട്ടയത്ത് മത്സരിക്കുന്ന BDJSന്റെ സ്ഥാനാർത്ഥി ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ മത്സരിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ ശോഭാ സുരേന്ദ്രൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ മാവേലിക്കരയിൽ മത്സരിക്കുന്ന ബൈജു കലാശാല ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിന് ആവശ്യം മോദിയുടെ ഗ്യാരണ്ടിയാണ്. മോദിയുടെ ഗ്യാരണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യുന്നത്. എതിരാളികൾ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഈ BJP നിർത്തിയിരിക്കുന്നത്, NDA നിർത്തിയിരിക്കുന്നത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് കേരളത്തിൽ നിർത്തിയിരിക്കുന്നതെന്ന് എതിരാളികൾ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. ഇത് മോദിജിയുടെ തെരഞ്ഞെടുപ്പാണ്, മോദിജിയുടെ ഗ്യാരണ്ടിയാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, സമയം വൈകിയത് കൊണ്ട്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ ഈ മണ്ണിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ചെയ്യുന്നു. ഒരു വലിയ കൈയോടുകൂടി നരേന്ദ്രമോദിജിയെ നമുക്ക് സ്വാഗതം ചെയ്യാം, അഭിനന്ദിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെന്ന് ഞാൻ ഓരോരുത്തരുടെയും പ്രസംഗം നിരീക്ഷിക്കുകയായിരുന്നു. എല്ലാവർക്കും ഒപ്പം ഈ പ്രസ്ഥാനത്തിൽ ആര് ഏത് ചുമതലയിലിരുന്നാലും ഈ കുങ്കുമഹരിത പതാകയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്ത് പ്രതിസന്ധിയെയും ഏത് കൊടുങ്കാറ്റിനെയും വകഞ്ഞ് നീക്കിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള സഹോദരി സഹോദരന്മാർ, മാധ്യമ സുഹൃത്തുക്കൾ, പോലീസ് അധികാരികൾ, അതുപോലെ തന്നെ നമ്മുടെ നരേന്ദ്രമോദിജിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കുന്ന ഇവിടെ എത്തിയിട്ടുള്ള SPJയുടെ ഓരോ അംഗങ്ങളും മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും ഹൃദയപൂർവം നമസ്കാരം. നമുക്കുള്ള ഗ്രൗണ്ട് ഒരുങ്ങിക്കഴിഞ്ഞു. പണ്ടൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് നമ്മുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ ചോദിക്കും, ആരാണ്
നിങ്ങൾക്ക് കൂട്ടുകാരായിട്ടുള്ളത്. അന്ന് നമുക്ക് രണ്ട് പഞ്ചായത്ത് മെമ്പർമാരോ രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരോ ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ, പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിവിധ ചുമതലകളിൽ കടന്നു വന്ന ഒരാൾ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്നുള്ള സ്വപ്നം നമുക്കുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് അത്രയേറെ പ്രതീക്ഷകൾ അത്രയും നമ്മൾ ചിന്തിച്ചിരുന്നില്ല. നമ്മൾ അവിടെ നിന്ന് തുടങ്ങി. എന്നിട്ട് ഇപ്പം എന്താ സംഭവിച്ചത്? കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമതികളായിട്ടുള്ള വ്യക്തികൾ പലരും നമ്മുടെ പാർട്ടിക്കകത്തേക്ക് കടന്നു വന്നുകൊണ്ട് നമുക്ക് നമ്മുടെ പാർട്ടിയുടെ കൊടിയോടൊപ്പം ചേർത്ത് പിടിക്കാനായി BDJS എന്ന് പറയുന്ന സംഘടന ഉൾപ്പെടെയുള്ള ഓരോ രാഷ്ട്രീയ കക്ഷികളും നമ്മുടെ പാർട്ടിക്കകത്തേക്ക് വന്ന് അവരെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് നമ്മൾ NDA സഖ്യവുമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ഞാൻ നോക്കുകയാണ്, എനിക്ക് പെട്ടെന്ന് സ്റ്റേജിലിരിക്കുന്ന സമയത്ത് ശ്രീമാൻ അനിൽ ആന്റണി പ്രസംഗിച്ചപ്പോ എനിക്കൊരു സിനിമയാണ് ഓർമ്മ വന്നത്. മോഹൻലാൽ അഭിനയിച്ച ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമ. ആ സിനിമയില് ജിതിൻ രാമദാസ് വരുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ ജിതിൻ രാമദാസ് വലിയ ഏതോ മുന്തിയ കോളേജിൽ പഠിച്ച ആളാണ്. അങ്ങനെ വരുന്ന സമയത്ത് ആ സിനിമയിൽ ഒരു ഡയലോഗുണ്ട്, എനിക്ക് ആവശ്യത്തിന് മുണ്ട് മടക്കി കുത്താനും മുണ്ടുടുക്കാനും അറിയാം, മുണ്ട് മടക്കി കുത്താനും അറിയാം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേട്ടു. മറ്റൊരാളിവിടെ പ്രസംഗിച്ചു, അത് ബൈജു കലാശാലയാണ്. ശ്രീമാൻ ബൈജുവിനെ പോലെയുള്ള ആളുകൾ, അടിസ്ഥാന വർഗത്തിന്റെ പ്രാതിനിധ്യം എന്നുള്ളത് അവരെയെല്ലാം തന്നെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് ഇവിടുത്തെ പട്ടിണിപ്പാവങ്ങളും സാധാരണക്കാർക്കും ഞങ്ങൾ ജീവിതം നൽകും എന്ന് പറഞ്ഞ ഒരാളാണ് അദ്ദേഹം. ഇവിടെ നമ്മുടെ മുന്നിൽ പ്രസംഗിച്ചു കഴിഞ്ഞു. അദ്ദേഹം പറയുകയാണ്, എന്നെ ഈ വേദിയിൽ പ്രസംഗിപ്പിച്ചത് ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് എന്ന് പറയുകയാണ്. ഞാൻ മുമ്പ് SNDP പല യോഗങ്ങളിലും പങ്കെടുക്കാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനമാലയെക്കുറിച്ച് പഠിച്ച് അത് ചെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അവസരം കിട്ടിയിട്ടുള്ള ഒരു സാധാരണക്കാരിയാണ്. അപ്പൊ ആ സമയത്ത് എന്നോട് ചില സ്ത്രീകൾ, അമ്മമാർ പറഞ്ഞു, ഞങ്ങളൊക്കെ സാരിക്ക് മാച്ചായിട്ട് അടിപ്പാവാട ഉപയോഗിക്കാൻ തുടങ്ങിയത് ഞങ്ങളുടെ അനിഷേധ്യ നേതാവായിട്ട് ശ്രീമാൻ വെള്ളാപ്പള്ളി സാർ വന്നതിന് ശേഷമാണ് എന്ന് അമ്മമാർ പറഞ്ഞിട്ടുണ്ട്. ഞാനതിവിടെ സൂചിപ്പിക്കാൻ കാരണം, പട്ടിണി ഉണ്ടായിരുന്നു, സ്വന്തം മകന് ഡോക്ടറാകാനോ എഞ്ചിനീയർ ആകാനോ 10 രൂപ കടം വാങ്ങാനോ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് ആ മഹാപ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് നിന്നവർക്ക് സാധിച്ചുവെങ്കിൽ ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളി നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വന്നപ്പോ നമുക്കൊരു ജ്യേഷ്ഠ സഹോദരനെ, നമുക്കൊരു സഹോദരനെ കിട്ടി എന്നുള്ളതാണ്. മറ്റൊരാളിവിടെ പ്രസംഗിച്ചു, അതാരാണെന്നറിയുമോ? ഷോണാണ്. ഷോൺ ജോർജ് പ്രസംഗിക്കുമ്പോ ഞാൻ നോക്കിയായിരുന്നു, എന്റെ 10 മിനിറ്റ് സമയമാണ്. പക്ഷെ എന്റെ സഹപ്രവർത്തകർക്ക് ഞാനൊരു നല്ല പ്രസംഗം നടത്തേണ്ട സമയത്ത് ഞാൻ എന്റെ മിനിറ്റുകൾ ഇവിടെ ഞാൻ അവർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ശ്രീമാൻ ഷോൺ ഉണ്ടല്ലോ, ഷോൺ പ്രസംഗിക്കുമ്പോ പറഞ്ഞത് കോടികളുടെ അഴിമതി നടത്തിയതിന്റെ കഥകളാണ്. കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തിയവരുടെ കണക്ക് ഇവിടെ പറയുകയും ഞാൻ മത്സരിക്കുന്ന ആലപ്പുഴ പാർലമെന്റില് 40,000 കോടി രൂപയുടെ കരിമണൽ കൊള്ള നടത്തിയിട്ടുള്ള കർത്തയെ പോലും മണിച്ചിത്ര താഴിട്ട് പൂട്ടാൻ തീരുമാനിച്ചുവെന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ, മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വിളിച്ചു പറയാൻ സാധിച്ച ഒരു സഹോദരനാണ് ശ്രീമാൻ ഷോൺ ജോർജ്. നമ്മുടെ ആരാധ്യനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീമാൻ മുരളീധരൻ അവർകൾ ഈ വേദിയിലുണ്ട്. അദ്ദേഹം പ്രസംഗിച്ചിട്ടില്ല, പ്രസംഗിക്കാൻ പോവുകയാണ്. കേന്ദ്രത്തിൽ ആളുകൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്രയും ആളുകൾ മത്സരിക്കുമ്പോ നിങ്ങൾക്ക് കേന്ദ്രത്തിൽ എങ്ങനെയാണ് ഇത്രയും മന്ത്രിമാരുണ്ടാവുക എന്നാണ് ചോദിച്ചത്. നിങ്ങൾക്കത് പ്രശ്നമല്ലല്ലേ. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് 1.5 ഡസനോളം വരുന്ന മന്ത്രിമാർ കേന്ദ്രത്തിൽ പോയല്ലോ. 1.5 ഡസനോളം വരുന്ന ആളുകൾ നിങ്ങൾ കേന്ദ്രത്തിൽ പ്രവർത്തിച്ചിട്ട് നിങ്ങൾ ഈ കേരളത്തിന് വേണ്ടി എന്താണ് നൽകിയത് എന്നുള്ള ചോദ്യം ഇന്നും കേരളത്തിന്റെ മണ്ണിൽ മാറി നിൽക്കുമ്പോൾ നമ്മുടെ കേന്ദ്രതലത്തിൽ ഇരുന്നു കൊണ്ട മന്ത്രിമാർ മൗനമായി അവരുടെ മണിക്കൂറുകൾ മുഴുവൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല, ഒരാൾ ജയിച്ച് അധികാരത്തിൽ വന്ന് കസേരയിലിരുന്ന് മന്ത്രിയായി കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം മാറേണ്ടത് ജനങ്ങളുടെ സേവകനായിട്ടാണ് എന്ന് പഠിപ്പിച്ച ശ്രീമാൻ നരേന്ദ്രമോദിയോടൊപ്പം മന്ത്രിസ്ഥാനം അലങ്കരിച്ച ശ്രീമാൻ മുരളീധരൻ ജി, അദ്ദേഹം മറ്റൊരു മണ്ഡലത്തിൽ ഇവിടെ മത്സര രംഗത്തിരിക്കുകയാണ്, മത്സരിക്കുകയാണ്. എന്റെ സഹപ്രവർത്തകര്, എനിക്ക് തോന്നുന്നത് എത്രയും പെട്ടെന്ന്
നമുക്ക് അടുത്ത സെക്ഷൻ വരാൻ പോകുന്നത് അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. എനിക്ക് ഉറപ്പുണ്ട് ഇതിനകത്തിരിക്കുന്ന ചെറുപ്പക്കാരിൽ പലരും 100 സെഞ്ചുറി തികയ്ക്കും എന്നുള്ള രീതിയിലാണ് ഈ ഇരിക്കുന്ന ആളുകളെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നത്. നമ്മുടെ ആരാധ്യനായിട്ടുള്ള, ലോകാരാധ്യനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജി ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തെ എത്ര തന്നെ കണ്ടാലും, അദ്ദേഹത്തെ ഓരോ നിമിഷവും അദ്ദേഹത്തിന്റെ മുഖകമലത്തെ കാണുമ്പോൾ, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഇനിയും ഇനിയും പ്രവർത്തിക്കാനുള്ള ഊർജവും ആവേശവും കിട്ടുമ്പോൾ, അദ്ദേഹത്തിന്റെ മണിക്കൂറുകൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, അദ്ദേഹത്തിന്റെ വർഷങ്ങൾ, ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു സാധാരണക്കാരന്റെ മകനെ ഇന്ന് ലോകത്തിന്റെ വിശ്വഗുരുവിന്റെ സ്ഥാനത്തേക്ക് എന്റെയും നിങ്ങളുടെയും ഭാരതാംബയെ ഉയർത്തി കാണിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദി മുന്നോട്ട് വരുമ്പോൾ, അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ, ഇവിടെ മുൻ മുഖ്യമന്ത്രി, രാഷ്ട്രീയത്തിന്റെ ചാണക്യൻ, കേരളത്തിൽ വികസനം സ്പീഡായി കൊണ്ടുവരണമെന്ന് പറഞ്ഞ ശ്രീമാൻ കരുണാകരന്റെ കുടുംബത്തിൽ നിന്ന് ഒരു സഹോദരി നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്, ശ്രീമതി പത്മജ. ആ പത്മജ ചേച്ചിയെ ഹൃദയപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏതാനും സമയത്തിനകം ഈ വേദിയിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പത്രത്തിൽ ഒരു വാർത്തയുണ്ട്. ആ വാർത്തയിൽ എന്താണ് പറയുന്നതെന്ന് അറിയുമോ? കേരള ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനോട്, മുഖ്യമന്ത്രിയോട് ഞാൻ ഒരു ചെറിയ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേന്ദ്രത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി, അദ്ദേഹം പോഷൺ അഭിയാൻ പദ്ധതി പ്രഖ്യാപിച്ചു. അദ്ദേഹം പറഞ്ഞു, ഗർഭിണികളായിട്ടുള്ള അമ്മമാർ, അവർക്ക് നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകണം, അവർക്ക് ആരോഗ്യം വേണം, അവർക്ക് ആവശ്യമായിട്ടുള്ള പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കൊടുക്കണം, അതിന് കോടിക്കണക്കിന് രൂപ മാറ്റിവെക്കണം എന്നാവശ്യപ്പെട്ടപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ മന്ത്രിമാരും ചിരിച്ചു. അവര് പറഞ്ഞു, നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയണമോ? അതായിരുന്നു ചോദ്യം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാ കേരളത്തിന്റെ കണക്ക് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നത്തെ പ്രമുഖമായ ഒരു പേപ്പറിൽ വന്ന വാർത്തയാണ്. ആവശ്യത്തിന് ഉയരമില്ലാതെ, ഉയരത്തിനനുസരിച്ച് തൂക്കമില്ലാതെ ജീവിക്കുന്ന കുട്ടികളുടെ നാടായിട്ട് ഈ കേരളം മാറുകയാണ്. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയുമോ? 6 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള 63% കുട്ടികളും കേരളത്തിൽ ഈ പ്രശ്നം അഭിമുഖീകരിക്കുകയാണ്. ജില്ലയുടെ വ്യത്യാസമില്ലാതെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എന്റെയും നിങ്ങളുടെയും അമ്മമാർ പ്രസവിക്കുന്ന കുട്ടികൾ, 63% വരുന്ന കുട്ടികൾ ശാരീരികമായ പോഷകക്കുറവ് അനുഭവിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ മണ്ണിൽ മുന്നോട്ട് പോകുന്നു എന്ന് പ്രമുഖമായിട്ടുള്ള പത്രവാർത്ത കേരളത്തിൽ പുറത്തു വന്നിരിക്കുകയാണ്. ഞാൻ പിണറായി വിജയനോടാണ് ഇപ്പോ മൈക്കിലൂടെ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങയുടെ മകൾക്ക് സ്വർണത്തേരൊരുക്കുമ്പോ കേരളത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക്, കേരളത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പോഷകാംശം കൊടുക്കണമെന്ന് കേന്ദ്രം പറഞ്ഞ് കോടിക്കണക്കിന് രൂപ കേരളത്തിലേക്ക് കിട്ടിയപ്പോ അത് വകമാറി ചിലവഴിച്ച ഒരു നാണം കെട്ട മുഖ്യമന്ത്രിയാണ് ഈ കേരളത്തിന്റെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്ന് ഞങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങളോട് വിളിച്ചു പറയും. ഞങ്ങളുടെ പ്രധാനമന്ത്രിയുടെ സ്വപ്നമാണ് പോഷൺ അഭിയാൻ പദ്ധതി. നോക്കൂ, 23.4% കുട്ടികൾ, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. 16.1% വരുന്ന കുട്ടികൾ തീരെ ഭാരമില്ലാത്തവരായിട്ട് കേരളത്തിൽ ജനിക്കുകയാണ്. ഞാനും നിങ്ങളും അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നത്. നമുക്ക് ഈ കേരളത്തെ ഇങ്ങനെ വിട്ടാൽ പോരാ എന്നുള്ളതാണ്. കുട്ടികളിൽ വിളർച്ച രോഗം, 35.7% വരുന്ന കുട്ടികൾക്ക് വിളർച്ചാ രോഗമുണ്ട്. പാവപ്പെട്ടവന്റെ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലെങ്കിലും, പാവപ്പെട്ടവർക്ക് പെൻഷൻ ഇല്ലെങ്കിലും, മറിയ ചേർത്തിയെ പോലുള്ള ആളുകൾ പെൻഷൻ കിട്ടാത്തതിന്റെ പേരില് പിച്ചച്ചട്ടിയുമായി ഈ കേരളത്തിന്റെ മുന്നിൽ വരുമ്പോഴും നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞു നരേന്ദ്രമോദി പണമൊന്നും തരുന്നില്ല, നരേന്ദ്രമോദി വികസന പ്രവർത്തനമൊന്നും ചെയ്യുന്നില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് വന്നപ്പോ തിരുവനന്തപുരത്ത് മിസ്റ്റർ ശശി തരൂരിന്റെ ഫ്ലക്സ് ബോർഡ് വന്നു. ശശി തരൂരിന്റെ ഫ്ലക്സ് ബോർഡിൽ പറയുകയാണ്, 3000 കോടിയുടെയും 4000 കോടിയുടെയും 6000 കോടിയുടെയും കണക്ക്. അദ്ദേഹം പറയുന്നു, ഞാൻ പാർലമെന്റേറിയനായിരുന്നു തിരുവനന്തപുരത്ത്, 6000 കോടി രൂപയിലധികം ഞാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. ഉണ്ടോ സന്തോഷം? കൊല്ലം പ്രേമചന്ദ്രൻ, പ്രേമചന്ദ്രൻ പറയുകയാണ്, ഞാനാണ് ഏറ്റവും കൂടുതൽ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നാൽ
അപ്പൊ ശരി, പ്രേമചന്ദ്രന്റെ ഫ്ലക്സ് ബോർഡ് ഈ റോഡിൽ കാറിൽ തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്ത് കണ്ട കാഴ്ച ഞാൻ സൂചിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുമ്പോ ആലപ്പുഴയിൽ ഞാൻ കണ്ടു ആരിഫിന്റെ ഫ്ലക്സ് ബോർഡ്. അതിൽ ആരിഫ് പറഞ്ഞു 2500 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ എം പിമാർ ഇത്ര കണ്ട് പണം നിങ്ങളുടെ മണ്ഡലത്തിൽ ചിലവഴിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോഴെങ്കിലും ഈ വൈകിയ വേളയിലെങ്കിലും നിങ്ങൾ പറയാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തോട് പക്ഷപാതമില്ലാതെ ഒരു MLA വിജയിപ്പിച്ചിട്ടില്ലെങ്കിലും MP വിജയിപ്പിച്ചിട്ടില്ലെങ്കിലും കേരളത്തെ നെഞ്ചോട് ചേർത്ത ആരാധ്യനായ നരേന്ദ്രമോദിയുടെ ഒരു ഫോട്ടോ പോലും ഒരു പദ്ധതിയിലും നിങ്ങൾ എഴുതി ചേർത്തിട്ടില്ലെങ്കിലും ഞങ്ങൾ ജനങ്ങളോട് പറയും ഈ കണക്കുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം ഇവിടത്തെ NDA നേതൃത്വം ഞങ്ങൾ വീട് വീടാന്തരം ഈ കണക്കുകൾ പറയാൻ തീരുമാനമെടുത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. എന്റെ സഹപ്രവർത്തകരോട് എനിക്കൊരൊറ്റ അപേക്ഷയാണുള്ളത്. നമ്മൾ കുറേ കാലമായി കഠിന പ്രയത്നം ചെയ്യാൻ തുടങ്ങിയിട്ട് 41 ദിവസം വ്രതമെടുത്തുകൊണ്ട് ശബരിമലയിലേക്ക് പോകുന്നത് പോലെ ഇനിയുള്ള ഓരോ മണിക്കൂറുകളും കഠിനമായിട്ടുള്ള വ്രതമെടുക്കുന്നത് പോലെ നിങ്ങളുടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ആ വ്രതത്തിന്റെ റിസൾട്ട് കേരളം അങ്ങോളം ഇങ്ങോളം ഉണ്ടാകാൻ പോകുമ്പോ നമ്മുടെ ലോകാരാധ്യനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ സ്വപ്നം പൂവണിയിക്കപ്പെടും എന്നുള്ളതാണ്. അങ്ങനെ ചില താമരകൾ വിരിയിച്ചെടുത്തുകൊണ്ട് കേന്ദ്രമന്ത്രിമാരായിട്ട് ആളുകൾ പറഞ്ഞയക്കാനും MPമാരായിട്ട് ചില ആളുകളെ മാറ്റാനും കിട്ടിയിട്ടുള്ള ഈ അസുലഭ അവസരത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ലോകം ശ്രദ്ധിച്ച ലോകാരാധ്യനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ വാക്കുകൾ ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഒരു മുദ്രാവാക്യമുണ്ടായിരുന്നു പണ്ട്, പത്മജേച്ചിക്ക് ഓർമ്മയുണ്ടാവും, ഗരീബി ഹടാവോ. അതായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു വലിയ മുദ്രാവാക്യം. ദാരിദ്ര്യത്തെ മാറ്റൂ, നോർത്ത് ഇന്ത്യയുടെ തെരുവേദികളിൽ ദാരിദ്ര്യത്തെ മാറ്റൂ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് റേഷൻ മിലേഗ ഒരു മുദ്രാവാക്യമായിരുന്നു, നിങ്ങൾക്ക് റേഷൻ കിട്ടും. മറ്റൊരു മുദ്രാവാക്യമായിരുന്നു സാരേ ലോകം കോ അസ്പത്താൽ മേ ഫ്രീ റേഷൻ മിലേ, അസ്പത്താൽ മേ ഫ്രീ മെഡിസിൻ മിലേഗ. എല്ലാ പാവങ്ങൾക്കും ആശുപത്രിയിൽ സൗജന്യമായിട്ട് മെഡിസിൻ ലഭിക്കും, മിലേഗ കിട്ടും. ഓരോരോ സെക്ടറിനെ കുറിച്ചും മുൻകാല കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞു, പ്രസംഗിച്ചു, പാവപ്പെട്ടവരോട് പറഞ്ഞു നിങ്ങൾക്കെല്ലാം കിട്ടും. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം പറഞ്ഞത് മിലേഗ എന്നല്ല, മിൽഗയാ. 5 ലക്ഷം വരുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് നരേന്ദ്രമോദി ചോദിച്ചത്. നിങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി കിട്ടിയില്ലേ? അതാണ് നരേന്ദ്രമോദി ചോദിച്ചത്. നിങ്ങൾക്ക് ഇവിടുത്തെ പാവപ്പെട്ട അമ്മമാരോട് ചോദിച്ചു ഇന്ദ്രധനുഷ് പദ്ധതി നിങ്ങൾക്ക് കിട്ടിയില്ലേ? അദ്ദേഹം ചോദിച്ചു. മാതൃബന്ധൻ യോജന നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? അദ്ദേഹം ചോദിച്ചു. ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ നിങ്ങൾക്ക് കിട്ടിയില്ലേ? അദ്ദേഹം ചോദിച്ചു. സർവശിക്ഷാ അഭിയാൻ പദ്ധതി, ആരാധ്യനായ അടൽ ബിഹാരി വാജ്പേയിയുടെ സ്വപ്ന പദ്ധതി എല്ലാ ക്ലാസ് മുറികളിലേക്കും കിട്ടിയിട്ടില്ലേ? അതാണ് ശ്രീമാൻ നരേന്ദ്രമോദി ചോദിച്ചത്. ആളുകൾ മോദിജിയോട് പറയുകയാണ്, ഒരു പാവപ്പെട്ട സ്ത്രീയുടെ കുടിലിലേക്ക് ഗ്യാസ് കണക്ഷൻ കൊടുത്തതിന് ശേഷം നരേന്ദ്രമോദിജി കയറി ചെന്നപ്പോ ആ സഹോദരി പകച്ച മുഖം സന്തോഷം കൊണ്ടും കരയണോ ചിരിക്കണോ എന്നറിയാതെ ആ സഹോദരി എണീറ്റു നിന്നുകൊണ്ട് ചായയുണ്ടാക്കി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൈകളിലേക്ക് കൊടുത്തപ്പോ അദ്ദേഹം ചോദിച്ചു, ഉജ്ജ്വൽ യോജന കാ ഗ്യാസ് മിൽഗയ, ഗ്യാസ് നിങ്ങൾക്ക് കിട്ടിയോ? നരേന്ദ്രമോദി ചോദിച്ചപ്പോ മിൽഗൈ എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, കിട്ടിയെന്നാണ് അമ്മ പറഞ്ഞത്. വീട് കിട്ടി, ഗ്യാസ് കിട്ടി, വെള്ളം കിട്ടി. പ്രിയപ്പെട്ടവരെ, ആശുപത്രിയിൽ സൗജന്യമായിട്ടുള്ള 5 ലക്ഷം രൂപയുടെ പദ്ധതി കിട്ടി. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും പ്രതിപക്ഷത്തോടും ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഇതൊന്നും കേരളത്തിലെ പാവങ്ങൾക്ക് കൊടുക്കാതെയാണ് നിങ്ങൾ കാത്തിരുന്നത്. നിങ്ങൾ പ്രധാനമന്ത്രി കൊടുത്ത വീട്ടിൽ, നരേന്ദ്രമോദിജി കൊടുത്ത വീട്ടിൽ ഇവിടുത്തെ പാവപ്പെട്ടവൻ കിടന്നുറങ്ങിയാൽ ഞങ്ങൾക്ക് വീട് തന്ന നരേന്ദ്രമോദിജി വിശ്വസിക്കുന്ന പാർട്ടിയിൽ താമര ചിഹ്നത്തിൽ വോട്ട് കിട്ടുമോ എന്നുള്ള ഭയപ്പാട് കൊണ്ട് മറ്റേതൊരു സംസ്ഥാനത്തെക്കാൾ കൂടുതൽ നിങ്ങൾ ഇവിടെ വികസനത്തെ വഴിമാറ്റി നിർത്തി അഴിമതിയുടെ കെട്ടുകാര്യസ്ഥതയുടെ പ്രതി
പ്രതീകമായി പര്യായമായിട്ടാണ് ഇവിടുത്തെ ഭരണപക്ഷവും ആ ഭരണപക്ഷത്തെ അനുകൂലിക്കുന്ന പ്രതിപക്ഷവും കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് പോയിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ഇതിനെ നമുക്ക് ഇവരുടെ ഈ കാപട്യത്തെ നമുക്കൊന്ന് പൊളിച്ചെടുക്കണം. അതിന് ഈ വരാൻ പോകുന്ന നാളുകളിൽ നിങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യത്തിനും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ മനസ്സിനും ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വേദിയിൽ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതാ കിഴക്കൻ ചക്രവാളത്തിൽ കാവി നിറം സൂര്യോദയം, അരുണ സൂര്യോദയം വരികയാണ്. ആ അരുണ സൂര്യോദയം ആരാധനായ ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ പ്രവർത്തനങ്ങളെ ഇനി കേരളത്തിന്റെ അതിരുകൾക്കകത്ത് തളച്ചിടാൻ സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സൂര്യകിരണങ്ങൾ ഈ കേരളത്തിലെയും തൊട്ട് തലോടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് അടൽ ബിഹാരി വാജ്പേയിജി പറഞ്ഞതുപോലെ സൂരജ് ഹോത്തോ കമൽ കിലേഗ, സൂര്യനുണ്ടെങ്കിൽ താമര വിരിയിക്കുമെന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് എന്റെ സഹപ്രവർത്തകന്മാർ ആരാധ്യനായിട്ടുള്ള നരേന്ദ്രമോദിജിയെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നത്. അദ്ദേഹത്തെ ഹൃദയപൂർവം നമ്മൾ സ്വാഗതം ചെയ്യും. ലോകം കാത്തിരിക്കുന്ന ഈ നരേന്ദ്രമോദിജിയെ, ഭാരതം ഓരോ നിമിഷവും നെഞ്ചേറ്റിട്ടുള്ള നരേന്ദ്രമോദിജിയെ ഞാനും നിങ്ങളും ആരാധനയോടെ കൊതിയോടെ നോക്കിക്കാണുന്ന നരേന്ദ്രമോദിജിയെ കേരളത്തിന്റെ തെരുവീഥികളിൽ നമുക്ക് മണിക്കൂറുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊരു സമ്മാനം, അത് താമരയിൽ നിന്ന് വിജയിക്കുന്ന സ്ഥാനാർത്ഥികളുടെ രൂപത്തിൽ ആ സമ്മാനം തന്നാൽ കേരളത്തെ ഞങ്ങൾ മാറ്റിമറിച്ച് ഇവിടുത്തെ പാവപ്പെട്ടവർക്ക്, ഇവിടുത്തെ ടെക്നോളജിസ്റ്റിന്, ഇവിടുത്തെ ശാസ്ത്രജ്ഞന്, ഇവിടുത്തെ ആബാലവൃദ്ധം വരുന്ന ജനതയെയും കാത്തു സംരക്ഷിച്ചോളാം എന്നുള്ള വാക്ക് തന്നുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത്. അതിന് എന്റെ സഹപ്രവർത്തകന്മാർക്ക് ആയുരാരോഗ്യവും സമ്പൽ സമൃദ്ധിയും ജഗദീശ്വരൻ നൽകട്ടെ എന്നും നമ്മുടെ ഈ കേരളത്തിന്റെ മാറ്റത്തിനു വേണ്ടി നമ്മൾ സമൂഹത്തോട്, ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തെ മാറ്റാൻ, കേരളത്തിലേക്ക് വികസനം കൊണ്ടുവരാൻ, കേരളത്തെ ഇനിയും സമൃദ്ധമാക്കാൻ നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക്, ഞങ്ങളുടെ ബി ഡി ജെ എസിന്റെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥികൾക്ക് താമരചിഹ്നത്തിലും വോട്ടുകൾ നൽകിക്കൊണ്ട് തിരഞ്ഞെടുത്തയക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കൊച്ചുവാക്കുകൾ നിർത്തുകയാണ്. വന്ദേ മാതരം. തോമസ് ഐസക്കിനോട് ചോദിക്കുന്നു, നിങ്ങൾ ജയിച്ചാൽ ആരായിരിക്കും ഇവിടുത്തെ പ്രധാനമന്ത്രി, നമ്മുടെ നാടിനെ നയിക്കാൻ പോകുന്ന ആൾ ആരാണ്, നിങ്ങൾക്ക് എന്തിൻ്റെ പേരിൽ വോട്ട് തരണം, പറയൂ, എന്താണ് നിങ്ങളുടെ പരിപാടി, നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഈ ഭാരതത്തിൽ നടപ്പാക്കാൻ പോകുന്ന പരിപാടി എന്താണ്? ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം അവർക്കില്ല. കാരണം അവർ രണ്ടുപേരും കേരളത്തിന് പുറത്ത് സഹോദരങ്ങളാണ്. അടുത്ത കാലത്ത് ആനി രാജ സി പി ഐയുടെ നേതാവ് പറഞ്ഞു, എന്തിനാണ് ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ സുഹൃത്തുക്കളല്ലേ, നമ്മൾ ഒരേ മുന്നണിയിൽപ്പെട്ടവരല്ലേ, എന്തിനാണ് ഈ വയനാട് വന്ന് മത്സരിക്കുന്നത് എന്ന ചോദ്യം ഈ കേരളത്തിൽ നിന്നുകൊണ്ടാണ് ആനി രാജ ചോദിച്ചത്. ശരിയാണ്, നിങ്ങളുടെ മത്സരം സൗഹൃദ മത്സരമാണ്, ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ്, ഇത് ജനങ്ങളെ, ഈ കേരളത്തിലെ ജനങ്ങളെ പറ്റിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ കേരളത്തിന് പുറത്ത് സുഹൃത്തുക്കളാണ്, ബന്ധുക്കളാണ്, ഒരുമിച്ച് നിന്നുകൊണ്ട് മത്സരിക്കുകയാണ്. നിങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും, കാരണം നിങ്ങൾക്കൊരു കാര്യത്തിലും യോജിക്കാൻ പറ്റില്ല, പക്ഷേ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് യോജിക്കും. എന്താണ് അത്? എൻ ഡി എ തോൽപ്പിക്കണമെന്നുള്ള കാര്യത്തിലാണ്. ഇവിടെ കെ മുരളീധരൻ അടുത്ത കാലത്ത് പറഞ്ഞു, ഞാൻ എന്തിനു വേണ്ടിയാണ് മത്സരിക്കുന്നത്, ഞാൻ ഇതിനു മുമ്പും ഇവിടുത്തെ എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥിയൊക്കെ തോൽപ്പിച്ച ചരിത്രമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആണ് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തിയത് ഞാനാണ്. നേമത്തെ ഞാൻ മത്സരിച്ചു, ഞാനവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചു. അതാണ് എൻ്റെ ക്രെഡിറ്റ് കാർഡ്, എൻ്റെ ഏറ്റവും വലിയ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് ഞാൻ ബി ജെ പിയെ തോൽപ്പിച്ചു എന്നുള്ളതാണ്. ശരിയാണ് മുരളീധര, നിങ്ങൾ മത്സരിക്കുന്നത് ജയിക്കാനല്ല, തോൽപ്പിക്കാനാണ്. നിങ്ങൾക്ക് ജയിക്കേണ്ട കാര്യമില്ല, കാരണം ജയിക്കാൻ വേണ്ടിയേ അല്ല അവർ ചിന്തിക്കുന്നത്, കാരണം സൗഹൃദ മത്സരമാണ്. അവർ രണ്ടുപേരും കൂട്ടായിട്ട് നിന്നുകൊണ്ട്
NDA എങ്ങനെ തോൽപ്പിക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രണ്ട് വോട്ടറുടെയും അവിശുദ്ധ കൂട്ടുകെട്ടിനേക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രഹരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ അഭിനയിക്കുക, ഇത് കപട നാടകമാണ്, ഇത് കാപട്യമാണ്, വഞ്ചിക്കുകയാണ്, ചതിക്കുകയാണ്, കബളിപ്പിക്കുകയാണ്, ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊരു പദ്ധതിയില്ല, നിങ്ങൾക്ക് സ്വയം പറയാൻ യോജിച്ചു നിന്നുകൊണ്ട് പറയാൻ ഒന്നുമില്ല. നിങ്ങൾക്ക് ജയിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റി പറയാനില്ല. പക്ഷേ NDA പറയാനുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഈ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആരായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തീർച്ചയായും നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയാണ് ഈ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി. അക്കാര്യത്തിൽ ഒരു സംശയം ഇവിടുത്തെ പ്രവർത്തകർക്ക് ആർക്കുമില്ല, ജനങ്ങൾക്കുമില്ല. നിങ്ങൾക്കങ്ങനെ പറയാൻ പറ്റുമോ? നിങ്ങൾക്കങ്ങനെ ആരായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ ഈ ഭാരതത്തിന്റെ ഭരണശിരാകേന്ദ്രത്തിൽ നിന്നുകൊണ്ട് ഭരണചക്രം തിരിക്കുന്ന ഈ നാടിന്റെ പ്രധാനമന്ത്രി ആരായിരിക്കും എന്ന് പറയാൻ, ഈ നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാരോടത് പറയാൻ നിങ്ങൾക്ക് കടമയുണ്ട്, നിങ്ങൾക്കതിനുള്ള ചുമതലയുണ്ട്. കാരണം നിങ്ങൾ വോട്ട് ചോദിക്കുന്നത് നാടിന് വേണ്ടിയാണ്, ഈ രാഷ്ട്രം ആര് ഭരിക്കണമെന്നുള്ളതിനെ കുറിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങളും അത് ചിന്തിക്കുകയാണ്. നിങ്ങളുടെ പരിപാടി എന്താണ്? നിങ്ങൾ ജയിച്ചാൽ ഈ ഭാരതത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന പരിപാടി എന്താണ്? ഒരു പരിപാടിയും അവർക്ക് പറയാനില്ല. എന്ത് പരിപാടിയാ പറയാൻ? ഈ കേരളത്തെ 4,50,000 കോടി രൂപയുടെ കടക്കെണിയിലാക്കി, ഈ കേരളത്തിൽ കറണ്ട് ചാർജ് കൂട്ടി, വാട്ടർ ചാർജ് കൂട്ടി, എല്ലാം കെട്ടിട നികുതി കൂട്ടി, ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ദുസ്സഹമാക്കി തീർത്ത LDFന് എന്ത് ആണ് ഈ ഭാവി ചെയ്യാൻ പോകുന്നതിനെ പറ്റി പറയാൻ? അതുപോലെ തന്നെ കോൺഗ്രസിന് എന്താ പറയാൻ? നിങ്ങൾക്ക് എന്താണ് ഇനി പരിപാടി, നടപ്പിലാക്കാൻ പോകുന്ന പരിപാടി എന്താണ്? പക്ഷേ NDAക്ക് പറയാനുണ്ട്, ഈ ഭാരതത്തെ ലോകത്തില് 3rd സാമ്പത്തിക ശക്തിയാക്കി മാറ്റും എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. നരേന്ദ്രമോദി പറയുന്നത് അത് തന്നെയാണ്. ഈ ഭാരതത്തെ SSന്റെ നെറുകയിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ശാക്തിക രാജ്യമാക്കി മാറ്റുമെന്നാണ്. ഏറ്റവും വലിയ പ്രതിരോധ ശക്തിയാക്കും, ഏറ്റവും വലിയ ബഹിരാകാശ ശക്തിയാക്കും, ഏറ്റവും വലിയ കാർഷിക രാജ്യമാക്കി മാറ്റും. എല്ലാ രംഗത്തും സമഗ്രമായ സമൂലമായ പരിവർത്തനം വരുത്തിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ അവരുടെ സാമ്പത്തികമായ അവരുടെ എല്ലാ നിലയിലുമുള്ള ഉയർച്ചയാണ്, വിദ്യാഭ്യാസപരമായി കാർഷിക രംഗത്തും വാണിജ്യ രംഗത്തും വ്യാപാര രംഗത്തും വ്യവസായ രംഗത്തും എല്ലാ രംഗങ്ങളിലും സമഗ്രമായ പുരോഗതി കൈവരിച്ച് ഈ ഭാരതത്തെ ലോക ഗുരുവാക്കും, ജഗദ്ഗുരുവാക്കും. ആ സ്ഥാനത്തേക്ക് ഭാരതത്തെ കൊണ്ടുവരും, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റിയെടുക്കും. ഇത് പറയാൻ ഇവിടെ LDFന് സാധിക്കും, UDFന് സാധിക്കും, കോൺഗ്രസിന് സാധിക്കും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് പറയാനാണ്? ഈ ഭാരത രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് പങ്കാണുള്ളത്? ഈ ഭാരതത്തെ ഏത് നിലയിലാക്കും എന്ന് പറയാൻ ഇവർക്ക് എങ്ങനെ സാധിക്കും? എല്ലാത്തിൻ്റെയും നേട്ടം തങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് ഈ ഇവിടെ സൗജന്യമായി അരി കൊടുക്കാൻ റേഷൻ കടയിലൂടെ അരി കൊടുക്കുക, 1 വർഷം 15.5 ലക്ഷം ടൺ അരി ഈ കേരളത്തിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ആ റേഷൻ കടയുടെ മുന്നിൽ ഒരു നരേന്ദ്രമോദിയുടെ ഒരു ചിത്രം വെക്കാൻ പോലും മടിയാണ്. അതേസമയം പിണറായി വിജയൻ, ഒന്നും ചെയ്യാത്ത പിണറായി വിജയന്റെ പടം വെക്കണം. എന്തെല്ലാം എന്തെല്ലാമാണ്! ഒന്നും ചെയ്യാതിരുന്ന് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത ആ ഗവൺമെന്റ് ഈ LDF മേനി നടിച്ച് നടക്കുകയാണ്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവകാശവാദങ്ങൾ ഉന്നയിച്ച് വാസ്തവത്തിൽ കബളിപ്പിക്കുകയാണ്, ചതിക്കുകയാണ്. ഈ ചതിക്കുഴിയിൽ നിന്നും നമ്മുടെ ജനങ്ങളെ രക്ഷിക്കണം. ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിൽ LDFനോ UDFനോ ഒരിക്കലും ഒരിക്കലും ഒരു നേട്ടത്തിൻ്റെ വിജയത്തിൻ്റെ നേരിയ കണിക പോലും ഈ 20 നിയോജക മണ്ഡലത്തിൽ ഉണ്ടാവാതിരിക്കാൻ തീർച്ചയായും ഈ നാട്ടിലെ പ്രബുദ്ധ കേരള ജനത തയ്യാറാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി പത്തനംതിട്ട നിയോജക മണ്ഡലത്തെക്കുറിച്ച് സംസാരിക്കട്ടെ. ഈ പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ ആണല്ലോ ശബരിമല, അതുപോലെ ഏറ്റവും പ്രശസ്തങ്ങളായിട്ടുള്ള 2 വലിയ കൺവെൻഷനുകൾ, മാരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ, അതുപോലെ തന്നെ തീർത്ഥാടനം, മഞ്ഞനിക്കര തീർത്ഥാടനം, പരിമല തീർത്ഥാടനം, ശബരിമല തീർത്ഥാടനം, ഇതെല്ലാമുള്ള ഒരു ദിവ്യഭൂമിയാണ് ഈ പത്തനംതിട്ട ജില്ല. എന്താണ് കഴിഞ്ഞ 15 വർഷക്കാലമായി നമ്മുടെ ഇവിടുത്തെ MP ചെയ്തത്? അതുപോലെ തന്നെ കേരളം ഭരിക്കുന്ന സർക്കാർ എന്താണ് ചെയ്തത്? ഈ എന്താണ് ഈ പത്തനംതിട്ടയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. വാസ്തവത്തിൽ ഈ പത്തനംതിട്ട ജില്ല
ഈ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സ്ഥിരപ്പെടുത്തുന്നതാണ്. എന്തെങ്കിലും സാമ്പത്തിക രംഗത്ത് സംഭാവന ചെയ്യുന്ന ഒരു വലിയ ജില്ലയാണ്, ഒരു പ്രദേശമാണ് പത്തനംതിട്ട. കാരണം ഏതാണ്ട് 3 കോടിയിൽ പരം അയ്യപ്പ ഭക്തന്മാർ ഈ പത്തനംതിട്ട പ്രദേശത്തു കൂടി യാത്ര ചെയ്യുമ്പോൾ ഈ കേരളത്തിന് കിട്ടുന്ന റവന്യൂ വരുമാനം എത്രയാണ്? ഏതാണ്ട് 20 ലക്ഷം വാഹനങ്ങൾ ഈ കേരളത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. 20 ലക്ഷം വാഹനങ്ങൾ യാത്ര ചെയ്യുന്നു. 2.5-3 കോടിയോളം കേരളത്തിന് പുറത്തു നിന്നുള്ള ആൾക്കാർ കേരളത്തിലൂടെ യാത്ര ചെയ്യുന്നു, അവരുടെ താമസിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. അതിലൂടെയൊക്കെ കിട്ടുന്ന വരുമാനമുണ്ട്, വലിയൊരു റവന്യൂ വരുമാനമാണ്. ആ റവന്യൂ വരുമാനം ഒരിക്കൽ നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി തന്നെ നിയമസഭയിൽ എഴുതി കൊടുത്ത മറുപടിയിൽ പറഞ്ഞു, 10,000 കോടി രൂപയുടെ റവന്യൂ വരുമാനം ശബരിമല ക്ഷേത്രം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഖജനാവിലേക്ക് കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇത്രയധികം റവന്യൂ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമുള്ള ഈ പ്രദേശത്ത്, ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ എന്ത് കാര്യമാണ് ഈ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ തീർത്ഥാടകർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്? ഇവിടെ ഈ തീർത്ഥാടകർ എല്ലാം മതവിഭാഗങ്ങളിൽപ്പെട്ട് വരുമുണ്ട്. അവർക്കൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. അത് വരുമല തീർത്ഥാടനമായിക്കോട്ടെ, മഞ്ഞനിക്കര തീർത്ഥാടനമായിക്കോട്ടെ, ഏത് തീർത്ഥാടനമായിക്കൊള്ളട്ടെ, അവർക്കെല്ലാം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ള സർക്കാർ, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ, കഴിഞ്ഞ 67 വർഷക്കാലമായി കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ 2 മുന്നണികൾ അവരെന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. അതേസമയം സ്വദേശി ദർശൻ പദ്ധതിയിൽപ്പെടുത്തി ഈ ശബരിമലയ്ക്ക് വേണ്ടി എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കി. ഇവിടെ എൻ്റെ സുഹൃത്ത് ശ്രീ കണ്ണന്താനം, അദ്ദേഹം തന്നെ മന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ 300 കോടി രൂപയുടെ പ്രോജക്റ്റാണ് തയ്യാറാക്കി കൊടുത്തത്. അത് പാസ്സായി, അതൊക്കെ നടപ്പിലാക്കി. അതിൽ 20 കോടി രൂപ ഈ ശബരിമലയ്ക്ക് വേണ്ടി ചെലവഴിച്ചതാണ്. 100 കോടി അനുവദിച്ചതിൽ 20 കോടി രൂപ ചെലവഴിച്ചതിന്റെ കണക്ക് പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ ബാക്കി കിട്ടും? കാരണം ഇത്രയധികം സഹായം കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട്, കേരള ഗവൺമെന്റ് എന്ത് ചെയ്തു? ഇവിടെ ഈ പമ്പാ നദി വളരെ വിശുദ്ധമായ നദിയാണ്, പുണ്യ നദിയാണ്. ഈ പമ്പാ നദി വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാര് ശ്രദ്ധിക്കുന്നു? ഇവിടുത്തെ കേരള ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ആറന്മുള വള്ളംകളിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ആറന്മുള വള്ളംകളി ഈ മണ്ഡലത്തിലാണ്. എന്ത് ചെയ്യുന്നു? 52 കരകളിൽ നിന്നും പള്ളിയോടങ്ങൾ ഒരു താളം ഇട്ടുകൊണ്ട് വള്ളപ്പാട്ട് പാടിക്കൊണ്ട് ഈ പമ്പാ നദിയുടെ വിരുമാറിലൂടെ കടന്നു പോകുമ്പോൾ ഇത്രയും ലോകോത്തരമായ ശ്രദ്ധ ആകർഷിക്കാൻ, ഇവിടുത്തെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഉത്സവം, ഒരു ജനകീയ ഉത്സവം, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ നിയോജക മണ്ഡലത്തിൻ്റെ, ഈ പാർലമെന്റ് മണ്ഡലത്തിൻ്റെ സമഗ്രമായിട്ടുള്ള പുരോഗതിക്ക് ഒരു വ്യക്തമായ കർമ്മ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ടേക്ക് പോകാൻ അനിൽ ആന്റണിക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മോഡി സർക്കാർ ഇതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട്, മേലിലും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അനിൽ ആന്റണിയെ വിജയിപ്പിക്കാൻ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാർ തയ്യാറാകണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി NDA സാരഥികളെ, ഈ തൊട്ടടുത്തുള്ള എല്ലാ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ സമാരാധ്യരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ, പ്രിയങ്കരായ സ്ഥാനാർത്ഥികൾ, അവരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം വിജയിപ്പിക്കാൻ നമ്മുടെ പ്രാർത്ഥനയുണ്ടാകണം, കഠിനാധ്വാനമുണ്ടാകണം, ഓവർ ടൈം വർക്ക് ചെയ്യണം, അങ്ങനെ അവരെ വിജയ ശ്രീലാളിതരായി, വിജയ വൈജയന്തി പാറി പറപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു ഉഷാറായ പ്രവർത്തനം, ആവേശകരമായ പ്രവർത്തനം നടക്കണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.